ചായ സൽക്കാരം കൊണ്ട് സർക്കാർ വീഴുന്ന സീസണായിപ്പോ. അപ്പോഴാ അച്ഛന്മാരുടെ പാനപാത്രത്തിൽ കയറി പോലീസിന്റെ ഒരു പരിചയമുട്ട് കളി. തിരുനക്കര മൈതാനത്ത് കിടത്തേണ്ട പോലീസ് പരേഡ്, പുന്നശ്ശേരി തിരുമേനിയുടെ നെഞ്ചത്ത് വെച്ച് കിടത്തിയ തന്നെയും തന്റെ പരിവാരങ്ങളെ ഞാൻ എന്ത് ചെയ്യണം? താൻ തന്നെ പറ ഉത്തരം. ഇഷ്ടമുള്ള എന്തും ചെയ്യാം. എന്നാ കേട്ടോ, ഇപ്പോ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്നുകൂടി ഡോസ് കൂട്ടി ചെയ്യുക. കേരളത്തിലെ പള്ളിമണികളെല്ലാം കൂടെ കൂട്ടമണി അടിച്ച് പേടിപ്പിച്ചാലും പാതിരിപ്പട എം സി റോഡിലും കെ കെ റോഡിലും കിടന്ന് പൊട്ടിത്തെറിച്ചാലും കേസിന് ആവശ്യമെങ്കിൽ ഏത് വലിയ തിരുമേനിയുടെ അരമനയിലും കയറാം. കളക്ടർ ബംഗ്ലാവിന്റെ അസ്ഥിവാരം വരെ തോണ്ടി നോക്കാം. ഐ ജി ജെയിംസ് ജോർജിനെയും കളക്ടർ പോളിനെയും ചുട്ടെടുത്ത് അടക്കിയാലും ഒരുത്തരും തന്നോട് ചോദിക്കൂല. ഒരു ഫുൾ പ്രൂഫ് ചാർജ് ഷീറ്റ്, അതിൽ കുറഞ്ഞൊന്നും താൻ എന്റെ മുന്നിലും കോടതിക്ക് മുന്നിലും കൊണ്ടുവന്ന് വെക്കാതെ വിടില്ല വടക്കോട്ട്. താങ്ക് യു സർ. ഐ ബിയുടെ റിപ്പോർട്ടും വായിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മാമച്ചൻ കേരള ഗാർഡൻസിലിരുന്ന് കരിനീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സർക്കാരിനെ വീഴ്ത്താൻ. ഈ മുടിയാൻ നേരത്തെ തോട്ടത്തിൽ മുച്ചീർപ്പം പറക്കുമെന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ മുന്നണിയിലും ചില ചാഴികൾ ചാടി തുടങ്ങിയിട്ടുണ്ട്. ചാട്ടം മാമച്ചന്റെ ചട്ടിയിലേക്കാണെന്ന് എനിക്കറിയാം. ആയുസെത്താതെ ഒടുങ്ങുമെന്നാണ് ഭയം സർക്കാരിനെ. രാഹുകാലത്തിലാ സാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത്, അതിന്റെ ഒരു കാലക്കേടായിരിക്കും. ഇടവില്ല, ഈ ഒരു വടക്കം മാത്രമല്ല ഒരു വെടക്കടം കൂടിയാ അല്ലേ. ആ തനിക്ക് പറ്റിയ ഒരാള് അകത്ത് കാത്തിരുത്തിയിട്ടുണ്ട്, താനൊന്ന് കാണണം. എന്റെ സമരസ്മരണികയിൽ ഒരു അധ്യായം മുഴുവൻ ഇയാളാ. കുടകിലും വയനാടൻ കാടുകളിലും ഞങ്ങളുടെ കൂടെ നടന്ന് പ്ലാന്റേഷനുകളിൽ ഞങ്ങളുടെ ചെങ്കുടി ആഴത്തിൽ കുത്തി നിർത്തിയത് ഇയാളാ. ഈ ബൂർഷ്വാസന്തതി പക്ഷെ ഇപ്പൊ വിശ്വാസിയായി, സത്യക്രിസ്ത്യാനിയായി. ബാംഗ്ലൂരിൽ ഹെർബൽ ഫാമിംഗ്, കുറുന്തോട്ടി കൃഷി, ഇതായി ഇപ്പോഴത്തെ കമ്പം. ആ പിന്നെ എന്നെ ഒരു ഉലുവാതീറ്റക്കാരനാക്കിയത് മൂപ്പര. ആ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഈശോ പണിക്കർ. ഇടമറ്റം പാലക്കൽ തറവാട്ടിലാണല്ലേ തീക്കണലാണെന്ന് ഇയാൾ പറഞ്ഞു. അതല്ലേ മധ്യമേഖലയിലെ റബ്ബർ കാട്ടിലേക്ക് തന്നെ ഞങ്ങൾ ഓനയെടുത്തിട്ടത്, കിടന്നുരുകട്ടെയല്ല. എന്തച്ചൻകുട്ടിയെ അവൻ കുർബാന ചെല്ലുന്ന പള്ളിയുടെ മുറ്റത്തിട്ട് തന്നെ കുത്തി കീറുന്നത് താൻ കണ്ടില്ലേ പണിക്കരേ? അച്ഛനെ കുത്തിയവനെ എനിക്ക് വേണ്ട, അവനൊരു കൂലിക്കാരൻ മാത്രമാ. അവന്റെ കയ്യിലേക്ക് കത്തി എടുത്തു കൊടുത്തവനെയാ എനിക്ക് വേണ്ടത്. പണിക്കർ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിട്ടില്ലേ രണ്ടുപേരെ, ഐ ജിയും കളക്ടറും? ഒരു 5 നിമിഷം എനിക്ക് വിട്ടുതരാം അവരെ, സത്യം ഞാൻ പറയിക്കാം. അങ്ങയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഒരല്പം സമയം കൂടി എനിക്ക് വേണം. ബ്ലൈൻഡായിട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റില്ല, ഒരുപാട് കുരുക്കുകൾ അഴിക്കാനുണ്ട്. അച്ഛന്റെ ഇടവും വലവും നിഴൽ പോലെ നിന്നവരെ തന്നെയാ കാവലന്മാരായതും. സ്നേഹിക്കുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നവനായിരുന്നു അച്ഛൻ. ആ സ്വഭാവം അവസാനം കൊലക്കത്തിയായി. താനിങ്ങനെ ഓവർ ഇമോഷണൽ ആവരുത്. തനിക്കറിഞ്ഞുകൂടിയടോ എനിക്ക് എന്റേതെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്ന സ്വത്ത അച്ഛൻ. അപ്പനും അമ്മയും ഇല്ലാത്ത കുറവ് അറിയിച്ചിട്ടില്ല, മകനില്ലാത്ത കുറവ് ഞാനും അറിഞ്ഞിട്ടില്ല. വളർത്തിയതിനേക്കാൾ ഒരുപാട് വളർന്നുപോയി. ലോകയിട്ട രാഷ്ട്രീയക്കാരൻ, ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ജന്മമാത്. അപ്പനെയും അമ്മയെയും നക്സലൈസ് ശിവൻകുട്ടി വെട്ടിയെറിയുന്നത് കണ്ടുവന്ന കണ്ണുകളാ അവന്റേത്. അതിലൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പകയുണ്ട്, ഒടുങ്ങാത്ത തീ. ഓരോ പ്രാവശ്യവും അത് അണയ്ക്കാൻ ശ്രമിക്കുന്തോറും ആളിക്കത്തിയിട്ടേ ഉള്ളൂ. ഒരു പ്രത്യേക ജീന, ചിന്തയിലും പ്രവൃത്തിയിലും ഓരോ നിമിഷവും മറ്റുള്ളവരെ ഞെട്ടിപ്പിച്ചിട്ടേ ഉള്ളൂ. മനസ്സിന്റെ സ്ഥാനത്തൊരു തീകോളമുള്ളവൻ. ലോഹയിടാൽ തീരുമാനിച്ചപ്പോ മുതൽ ഇപ്പൊ ഇതായി മരണത്തിലും. എന്റെ കുഞ്ഞിനെ കുത്തി വളർത്തി വെളിച്ചത് പുറത്തുണ്ട് പഠിക്കരേ. പത്ര പ്രസ്താവനകളും കവല പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് അച്ഛന്റെ ചോരപ്പെരന്റെ കൈകൾ പിന്നിലൊളിപ്പിച്ചു വെച്ച് നടക്കുന്ന ചെന്നാക്കള്, എനിക്കവന്റെ ഒക്കെ ചോര കാണണം. തനിക്കതിന് കഴിയും പഠിക്കരേ, അത് കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോകൂ. പത്രോസ് വരൂ, ഇരിക്കൂ. കേട്ടോ പണിക്കരെ, ആരുടെയും വ്യക്തിപരമായ കേവല സങ്കടങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകരുതെന്ന് പാർട്ടി ക്ലാസുകൾ പഠിച്ച് ശീലിച്ച് പാലിച്ചു പോന്നവനാ ഞാൻ.
പക്ഷേ ഇന്നലെ രാവിലെ ഇയാൾ വന്നു കയറി എന്റെ മുന്നിൽ നിന്ന് വിങ്ങി പൊട്ടിയപ്പോ ചീഫ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് തന്നെ ഞാൻ തന്നോട് ആവശ്യപ്പെടുന്നു, സിസ്റ്റർ അമലയുടെയും കാളിയറച്ചന്റെയും രക്തം ആരുടെ കയ്യിലാണ് പുരണ്ടിട്ടുള്ളതെന്ന് താൻ തിരിച്ചറിയണം. അത് മന്ത്രിസഭ മറിച്ചിടാനുള്ള മാമച്ചന്റെ പടയൊരുക്കത്തിന് മുമ്പായാൽ അത്രയും നന്ന്. സാറ് പാർട്ടി ക്ലാസുകളിൽ വെച്ച് പഠിച്ച് ശീലിച്ച അതേ പാഠങ്ങൾ തന്നെയാണ് ഐ പി എസ് ട്രെയിനിങ് ക്യാമ്പിലെ ക്ലാസുകളിൽ നിന്ന് ഞാനും പഠിച്ചത്. ആരുടെയും വ്യക്തിപരമായ കേവല സങ്കടങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ പ്രാധാന്യം കൊടുക്കരുതെന്ന്. സാറിന്റെ മന്ത്രിസഭ എന്റെ ആവശ്യവും ഇദ്ദേഹത്തിന്റെ വേദനയും കണ്ണീരും എനിക്ക് ആവേശവുമല്ല. ചോര പുരണ്ടത് ഏത് വലിയ തമ്പുരാന്റെ കയ്യിലായിരുന്നാലും ആ തിരുമുഖം നോക്കാതെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. വരട്ടെ സാർ. നിന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ പെരുമ്പറകൾക്ക് ഉത്തരം പറയാൻ തൽക്കാലം എനിക്ക് നേരമില്ല. കേരളം മുഴുവൻ മാമല മാമച്ചൻ ഉഴുതുമറിച്ചാലും നിന്റെ വായിൽ നിന്ന് അവസാന തുള്ളി രഹസ്യം വരെ നീ ഇവിടെ ഒഴുക്കിയിരിക്കും. അതുവരെ പടച്ചതമ്പരാൻ വിചാരിച്ചാൽ പോലും നിന്നിവിടുന്ന് രക്ഷപ്പെടുത്താൻ ഒക്കില്ല. കോളംപുന്ന ആരായി കാർലോസ്? എനിക്കറിയില്ല. എട്ട് നേരം പ്രാർത്ഥിക്കുന്ന പാവം പുന്നശ്ശേരി തിരുമേനി മാത്രമേ നിനക്കറിയത്തുള്ളൂ. അല്ലയോ, നിന്റെ ഓരോ രോമകൂപത്തിലും കാണാം എനിക്ക് കാർലോസിന്റെ മുഖം. ഈ രണ്ട് രക്തനാടികളൊന്ന് വലിച്ചുവിട്ടാൽ ഇവന്റെ തലയോട്ടിക്കകത്ത് ഒരു സൂര്യഗ്രഹണം നടക്കും. അടിഞ്ഞു കിടക്കുന്നതെല്ലാം ഇളകി ഒലിക്കും. കാർലോസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അയാളെ ബോംബെന്ന് വരുത്തി ഞാനല്ല. പിന്നെ ഏത് വിശുദ്ധനാ പോളച്ച? പോരട്ടെ, അവന്റെ പേരും മുഴുവൻ മേൽവിലാസവും. എം എൽ എ മോനയ്യ. എന്തിനാ? അവന്റെ സിസ്റ്റർ അമലയെയും കാളി അറച്ചനെയും ഇല്ലാതാക്കേണ്ട ഒരു ഘട്ടം വന്നു. എന്തിനാണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. എന്നോട് പറഞ്ഞില്ല. മോനെ സാർ, ആരൊക്കെ പെട്ടാലേ ഈ മോനായി പെടില്ല. തൊടില്ല ഒരു മണിക്കനും. ആ, ഞാൻ ഗൗരിയുടെ ഫാം ഹൗസിലുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പറ്റില്ലോ. 20% ഇൻക്രീസ് വേണം എന്റെ കമ്മീഷൻ. ചോർത്തുന്നതേ സംസ്ഥാന ബഡ്ജറ്റാ, ജനങ്ങളുടെ കീശയാ ചോരുന്നത്. മോനായി മനസ്സിൽ കാണുമ്പോ എൽദോ അത് മാനത്ത് കണ്ടിരിക്കും. 20 crore തന്റെ സ്വിസിൽ കയറി കഴിഞ്ഞു. ടയർ കമ്പനീസ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, കോസ്മെറ്റിക്സ് ആൻഡ് ഓട്ടോമൊബൈൽസ്, ഇവരൊക്കെ അല്ലേ ഇത്തവണത്തെ ക്ലയൻസ്? യെസ്. ഇമ്പോർട്ടിംഗ് ലൈസൻസ് ഫീയും ടാക്സും ശരിക്കും കുറയ്ക്കണം. മാമോദീസ വെള്ളം വീണ തലയായത്. മോനായ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. എടോ, കൊച്ചുതുവാലയുടെ വലിപ്പമുള്ള കേരളത്തിൽ മാത്രമല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏത് ബഡ്ജറ്റിലും മോനായി പറയുന്ന അക്കങ്ങൾ എഴുതിയിടുന്നത്. അതെനിക്കറിയാമല്ലോ. ആ, എന്നാ എൽദോ ഇറങ്ങിക്കോ. ബാബു, കീറിപ്പറിക്കാനുള്ളതാണെന്നും അറിയാം. പക്ഷെ അത് മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് അല്ലടാവേ, ഞങ്ങൾക്കാ പോസ്റ്റ്മോർട്ടത്തിന്. കർത്താവേ, വണ്ടി എടുക്ക. ആ ശവം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തേക്കാം. നീ എന്റെ എം എൽ എ കൊച്ചിനെ അറസ്റ്റ് ചെയ്തു.
അറസ്റ്റ് ചെയ്തിട്ടില്ല മാമച്ചൻ സാറേ, അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നതേ ഉള്ളൂ. നീ ഒരുങ്ങിക്കോടാ, ഡൽഹിയിൽ നിന്ന് കെട്ടിപ്പതിഞ്ഞുകൊണ്ടുവന്ന കോപ്പും കരുത്തും വാരി പിടിച്ച് നീ അവന് കാവൽ നിന്നാലും ശരി, നിന്റെ ഈ ധിക്കാരത്തെ ഒതുക്കും ഞാൻ, ചുരുട്ടി മടക്കി പഴമ്പായിൽ പൊതിയും ഞാൻ, എന്നിട്ട് എനിക്ക് വിശ്രമമുള്ളടാ, അല്ലെങ്കിൽ നീ എന്നെ കൊല്ലണം ഇപ്പോൾ ഇവിടെ വെച്ച് ഈ നിമിഷം. അയ്യോ മാമച്ചൻ, ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ നിർബന്ധിക്കല്ല. ആരെയും പുച്ഛിക്കുന്ന നിന്റെ ചങ്കൂറ്റമുണ്ടല്ലോ, സ്റ്റെഡിനെസ് ഓഫ് ഹാർട്ട്, പൊളിക്കും ഞാൻ, പൊളിച്ചടുക്കും, റോളിക്കട നീ ആരെയും. ഇനി ഇവിടെ നിന്ന് ഒരക്ഷരം മിണ്ടിയാലുണ്ടല്ലോ. വല്ല ചോട്ടാ കള്ളന്മാരുടെ മതി, നിന്റെ ഈ കാർച്ചയും ബലം പിടുത്തൊക്കെ എനിക്കെട്ട് ചൊറിയാൻ വന്നാലുണ്ടല്ലോ, ഈ ഭൂമി നീ കാണില്ല. ആ മോനായി ഇയാളോട് പറഞ്ഞേച്ചേക്ക് സാർ, അല്ലെങ്കിൽ മേലാപ്പിൽ നിന്ന് ഫോൺ വരുവോടോ. ആ എങ്ങനെയുണ്ട്? യെസ് സാർ, വിട്ടു കഴിഞ്ഞല്ലോ സാർ. യെസ് സാർ, താങ്ക് യു സാർ. DGP ശാസ്ത്രികൾ IPS അല്ലേ, സ്വാമി വിളിക്കും, ഇനിയും വിളിക്കും, വേണ്ടി വന്നാൽ ഓടിപ്പിടിഞ്ഞ് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. എടാ, ഈ മേശയ്ക്ക് മുമ്പ് കയ്യും കെട്ടി ഓച്ചാനിച്ച് നിൽക്കുന്ന പഴങ്കഞ്ഞി മുഖ്യ ഖദറുകാരെ നീ കണ്ടിട്ടുള്ളൂ? ആ കൂട്ടത്തിലെ കേരള കാൻഗ്രസിലെ മാമച്ചനെ നീ കൂട്ടിട്ടുള്ളതെങ്കിൽ നിനക്ക് തെറ്റി. നീ മനസ്സിൽ കൂട്ടിക്കോ, നിനക്കുള്ള കൗണ്ട് ഡൗൺ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. തുറക്കാ ടോർച്ചൽ സെല്ലിന്റെ വാതില്. അൻവറേ സാർ, മാമച്ചൻ സാറിന്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തേ സാർ. ഇനി എന്നെ വേണമെന്ന് എനിക്കറിയാം, നിന്നെ തല്ലിച്ചതച്ച് സമ്മതിപ്പിച്ച കുറ്റം നീ പുല്ലുപോലെ നിഷേധിക്കും. എന്നാത്തിനാ, എനിക്ക് പകരം മറ്റൊരു കൊലയാളിയെ നിയമത്തിന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ അച്ചാര് പറ്റൂ? പറ്റത്തില്ല. അപ്പോ നീ എല്ലാം തുറന്നു പറഞ്ഞു. ഇനി എന്നെ മറന്നേക്ക അച്ചായ, അച്ചായൻ അതാ നല്ലത്. ഓർമ്മയിൽ നീ ഭാവിയെ തുടച്ചു കളഞ്ഞേക്ക്. രക്ഷപ്പെടാനാവാത്ത വിധം അവരെന്നെ കുരുക്കിയിട്ടിരിക്കുക. രക്ഷപ്പെടില്ല ഞാൻ, തൊലഞ്ഞുപോയി ജന്മം. മോനായി നീ എന്തൊക്കെയായി പറയുന്നേ? ഇത്രയും കാലം അച്ചായൻ അറിയാത്ത നേരുകൾ, സിസ്റ്റർ അമലയും കാളിയറച്ചനെയും കൊല്ലിച്ചത് ഞാനാ, അച്ചായൻ പോലും അറിയാതെ. മോനായി നീ കൊല്ലിച്ചെന്നോ? അതെ, കുരിശു പിടിച്ച് സത്യം ചെയ്യാം, ഞാനാ കൊല്ലിച്ചത്. കൈപ്പിടിയിൽ ഒതുങ്ങിയ ലോകം സിസ്റ്റർ അമല കാരണം തകരുമെന്നുറപ്പായപ്പോ അച്ചായൻ എപ്പോഴും ഉപദേശിക്കാറില്ലേ, വഴിയിൽ കാരമുള്ളല്ല മീൻമുള്ള കണ്ടാലും എടുത്തു മാറ്റാൻ മടിക്കരുതെന്ന്. ഞാനത് തുടച്ചു മാറ്റി. നീ എന്തൊക്കെ പൊള്ളുകളാണ് ഈ പറയുന്നേ? പൊള്ളുകളല്ല, പൊരുളുകൾ തന്നെയാ. പട്ടണിക്കാരൻ മോനായിക്ക് എത്ര പണം കിട്ടിയാലും വിശപ്പടങ്ങുകയില്ല എന്നുള്ള നേര്. കോളേജിൽ പഠിക്കുമ്പോ എന്റെ ഉന്നം മാമല മാമച്ചൻ എന്ന അച്ചായനായിരുന്നു. ധനകാര്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഈ തലച്ചോറിനോട് എനിക്ക് എന്ന് അസൂയായിരുന്നു അച്ചായ. പിന്നെ പാർട്ടിയിൽ മുന്നോട്ട് വന്നപ്പോ പിന്നാമ്പുറത്തിരുന്ന് ഞാൻ കണ്ടു ഒരു വീട്ടുകാരനവരെ പോലെ അങ്ങൊരു സംസ്ഥാനത്തിന്റെ മുഴുവൻ കണക്കുകൾ എഴുതി തള്ളുന്നത്. അപ്പോഴാണ് ഞാൻ അക്കങ്ങൾ കൊണ്ട് മനസ്സിൽ കൊട്ടാരങ്ങൾ പണിയാൻ തുടങ്ങിയത്. ഓരോ ബഡ്ജറ്റിലും കോടികളുടെ രഹസ്യ തിരിമറി, ആവശ്യക്കാർക്ക് മുൻകൂട്ടി ബഡ്ജറ്റ് ചോർത്തി കൊടുക്കുക, ടാക്സുകളെടുത്ത് കളയിപ്പിക്കുക, അതിനെനിക്ക് കൂട്ടായി നിന്നത് അവനായിരുന്നു. ലോ കോളേജിൽ എന്റെയും സിസ്റ്റർ അമലയോടെ ഒരുമിച്ച് പഠിച്ച രാജു നമശിവായം, സ്റ്റേറ്റിലെ ഒന്നാം തരം ഗുണ്ട, കാശ് കൊടുത്താൽ അവൻ ആർക്ക് വേണ്ടി എന്തും ചെയ്യും, അവനായിരുന്നു എന്റെ കായിക ബലം. പക്ഷെ ഒരിക്കൽ അവൻ അവന്റെ പിഴകളെ കുറിച്ചോർത്ത് മനസ്സ് നീറ്റി അവന്റെ മനസ്സ് മാറ്റിയവൾ സിസ്റ്റർ അമല. അങ്ങനെ അവൻ ഞങ്ങളോട് തെറ്റി പുണ്യാളനാവാൻ പോയി. കഴിഞ്ഞ വർഷം തേക്കടി നിവാസിൽ ബഡ്ജറ്റ് ഡിസ്കഷൻ നടക്കുമ്പോൾ ധനകാര്യ വകുപ്പിലെ ദല്ലാളന്മാരെ കാണാൻ എനിക്ക് ഒറ്റയ്ക്ക് നേരിട്ട് അവിടെ ചെല്ലേണ്ടി വന്നു. അവിടെ എന്നേക്കാത്ത ഒറ്റക്കാരൻ്റെ മനസ്സുമായി രാജ്യം നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, ഞാനവിടെ രഹസ്യമായി വന്നതും പോയതുമെല്ലാം അവൻ ക്യാമറ കൊണ്ട് ക്ലിക്ക് ചെയ്തു. ആ തെളിവുകൾക്ക് പറയാം അന്ന് തുടങ്ങി ഓട്ടം. ഇതുപോലെ ഇനിയുണ്ട് തെളിവുകൾ. എല്ലാവരും ചേർന്ന് എന്നെ കൊണ്ട് ചെയ്തു വെച്ച ഓരോ മഹാപാപങ്ങളുടെയും അളവുകളും തൂക്കങ്ങളും ലോകമറിയട്ടെ. പശ്ചാത്താപം പ്രായശ്ചിത്തത്തിലൂടെ വേണം. കുറ്റങ്ങളും പാപങ്ങളും ഏറ്റു പറയേണ്ടത് ഇരട്ടിലിരിക്കുന്ന കരിങ്കൽ വിഗ്രഹങ്ങളുടെയും മരക്കുരിശികളുടെയും മുമ്പിലല്ല, സ്വന്തം മനസാക്ഷിയുടെ മുന്നിലാണ്, നിയമത്തിന് മുന്നിലാണ്. അത് ലോകം അറിയണം, ഒരൊക്കെ വിളിച്ചു പറയണം. എല്ലാം ഏറ്റു പറയാൻ ധൈര്യമുണ്ടോ രാജീവിന്? ഉണ്ട്. പക്ഷെ ഞാൻ മാത്രം ശിക്ഷിക്കപ്പെട്ട പോരാ, എന്നെ ഒരു ഭ്രാന്തനാക്കിയ എല്ലാവരും, എന്റെ കയ്യിൽ പുരണ്ട ചോരയിൽ പങ്കുള്ള എല്ലാവരും ശിക്ഷിക്കപ്പെടണം. എങ്കിൽ എനിക്ക് വിശ്വാസമുള്ള നീതിന്യായ പീഠത്തിന് മുന്നിൽ ഞാൻ രാജുവിനെ നിർത്തും. അതുവരെ സ്വന്തം ജീവന് കാവൽ നിൽക്കേണ്ട ബാധ്യത രാജുവിന് തന്നെയാണ്. ഒരാൾക്കും പിടികൊടുക്കരുത്, ഒരു പ്രലോഭനത്തിനും കീഴടങ്ങരുത്. ഇല്ല, ഇനിയുള്ള കാലം ഒരു മനുഷ്യനായി എനിക്ക് ജീവിക്കണം സിസ്റ്റർ. എന്റെ അപ്പ, അമ്മ, അനിയത്തി ഇവർക്കൊക്കെ വേണ്ടി എനിക്ക് ജീവിക്കണം സിസ്റ്റർ. Whoa!
അപ്പൊ നിങ്ങളാണ് അവന്റെ പുതിയ രക്ഷക. എന്നാ കേട്ടോ, ഒരു കന്യാസ്ത്രീക്ക് കിളക്കാൻ പറ്റിയ മണ്ണല്ല ഇത്. അവനെ വിളിച്ച് കുമ്പസാരിപ്പിച്ച് മാനസാന്തരം വരുത്തി ജ്ഞാനസ്നാനം ചെയ്യിപ്പിച്ചോ. പക്ഷെ കേട്ട കഥകൾ കൊണ്ട് അങ്ങാടി വിലപേശാൻ ഇറങ്ങിയാൽ കിഴക്കോട്ട് തലവെച്ച് കിടത്തുന്ന ഞാൻ ഒടിച്ചു മടക്കി പൊട്ടക്കിടക്കിലെറിയും. മിസ്റ്റർ മോനായി, തന്റെ കൈകൊണ്ട് ചാകാൻ വിധിയുള്ള ഒരു പടി ജന്മമല്ല എന്റേത്. തുടങ്ങിയാൽ അതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയാം. അവസാനിപ്പിക്കുക തന്നെ ചെയ്യും ഞാൻ. മാനസപുത്രന്റെ കുമ്പസാരം തീർന്നിട്ടില്ല മാമച്ച. എന്താ തൊണ്ട വരളുന്നുണ്ടോ മാമച്ച? ദൈവം കുടിച്ചേ. ഇനി എനിക്ക് ഇങ്ങനെ ശിഷ്യനില്ല. കൈരളി കോൺഗ്രസ് ഇങ്ങനെ മെമ്പറും ഇല്ല പണിക്കരെ, എഴുതി തള്ളി ഞാൻ അവനെ. മാപ്പ്, മുന്നോട്ട് വെച്ച ഓരോ കാലടിക്കും താഴെ മുള്ളു വതറിയതിന്, അപമാനിച്ചതിന്, നേര് കണ്ടുപിടിച്ചത് എന്റെ മുമ്പിൽ ഇങ്ങനെ തലകുണിച്ച് നിൽക്കാൻ പോലും ഞാൻ യോഗ്യനല്ല പണിക്കരെ. മാമല മാമച്ചന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? വേറെന്ത് പറയാനാ എന്റെ പണിക്കരെ? കൊണ്ടുപോയി കഴിവിലേറ്റ് അകത്ത് കിടക്കുന്ന മഹാബാബിയെ കൂടെ നടന്ന് എന്റെ അടിവേരുമോ എന്താ നോക്കിയവനെ അവൻ. എന്റെ മാതാവേ, ഞാൻ എന്തോന്നായി കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. പാവം കാളിയാറച്ചൻ, ആദ്യം ഐ ജെ ജെയിംസ് കുട്ടി, പിന്നെ പോളച്ചൻ, ഒടുക്കന്റെ മോനായി. എണ്ണേണ്ടത് മാമച്ചനല്ല, ഒടുക്കത്തേത് മോനായിയുമല്ല. അന്ന് അരമന മുറ്റത്ത് വെച്ച് തന്നോട് ഞാൻ പറഞ്ഞു, ഒന്നൊന്നായി എണ്ണിക്കൊണ്ട് എല്ലാം ഞാൻ തീർത്തു കിട്ടും, അതിൽ ഒടുക്കത്തേതാവാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോളാൻ. നീ പിന്നെയും ചൊറിഞ്ഞു ചൊറിഞ്ഞ് എന്റെ മേത്തോട്ട് കയറുകയാണല്ലേ. എടാ, അവനെല്ലാം സമ്മതിച്ചില്ലേ, എല്ലാം ഏറ്റു പറഞ്ഞില്ലേ, പിന്നെ നിനക്കെല്ലാത്തിനും സൂക്കേടാ. തലതൊട്ടപ്പന്റെ ജീവൻ രക്ഷിക്കാൻ മാനസപുത്രന്റെ ആത്മാഹൂതി. എന്താ അങ്ങനെ ആയിക്കൂടെ, കരുതിയിരുന്നോ മാമച്ച? എന്റെ പേരവൻ പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ നീ എനിക്ക് ടൊലത്തും ഒന്ന് പോണേ. നിക്കടാ അവിടെ. ഇയാളെ അറിയോ? ഇവനാരാ? കണ്ട ചെമ്മാനും ചെരിപ്പൂത്തിയൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? ചെമ്മാനും ചെരിപ്പൂത്തിയൊക്കെ മറ്റൊരു ചെമ്മാനും ചെരിപ്പൂത്തിക്കേ തിരിച്ചറിയാൻ കഴിയും. മാമച്ചന് പറ്റും, ഒന്ന് ഓർത്തു നോക്കി. ഓർക്കാനൊന്നുമില്ല, എനിക്ക് ഇവനെ അറിയാൻ പാടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഇപ്പോഴോ ഓർമ്മ വരുന്നുണ്ട്? മാമച്ചന്റെ ഫാം ഹൗസിൽ വെച്ച് നടത്തിയ ആഘോഷത്തിന്റെ സാക്ഷിപത്രമാണിത്. നൗ സ്പിറ്റ് ദ ട്രൂത്ത്. ഇപ്പൊ പിടികിട്ടി. ഇവനാ മോനായിയുടെ ഫ്രണ്ടാ, ബോംബെയിലെ മട്ടർണച്ച് എക്സ്പോർട്ടറാ. ഇവന് പുതിയൊരു എക്സ്പോർട്ട് ലൈസൻസ് കിട്ടിയപ്പോ അതിന്റെ ഒരു ആഘോഷം നടന്നു. മോനായി നിർബന്ധിച്ചപ്പോ ഞാൻ അവിടം വരെ പോയി തല കാണിച്ച് തിരിച്ചു പോരുകയും ചെയ്തു. അല്ലാതെ ഓർത്തു വെക്കാൻ മാത്രം ബന്ധമൊന്നും ഞാനും അവനുമായിട്ടില്ല. സാർ, റൈനിക്കര സ്റ്റേഷനിൽ നിന്ന് മെസ്സേജ്, കാർലോസ് രക്ഷപ്പെട്ട ജീപ്പ് കണ്ടെത്തി. താങ്ക്സ് മൈ ലോർഡ്. നേരെ ഒന്നേ ഉള്ളൂ മാമച്ച, അത് പറയാതിരിക്കാൻ മാമച്ചനും ശ്രമിക്കാം, പറയിപ്പിക്കാൻ ഞാനും